രണ്ട് വിശിഷ്ട അതിഥികളാണ് ഇതാണ് നമ്മുടെ ഷോപ്പിൽ ഗസ്റ്റ് ആയിട്ട് വന്നത്. വില കുറച്ച് തരാൻ പറ്റുന്ന സ്മാർട്ട് ഫോൺ മാത്രമല്ല, ഏത് അതിഥി നമ്മുടെ ഷോപ്പിൽ വന്നാലും നമ്മൾ വീഡിയോ ഇട്ട് എന്ത് ചെയ്യും? എത്തും. ഇപ്പൊ രണ്ട് ദിവസം മുനീർ പരിചയപ്പെടുത്തും കേട്ടോ. എനിക്ക് വലിയ ധാരണ ഒന്നും ഇല്ല, അവനാണ് വാങ്ങിയത്, അവൻ ചെക്ക് ചെയ്തു, ഫുൾ ചെക്ക് ചെയ്ത് അവനാണ്. അപ്പോൾ അവൻ തന്നെ അതിനെക്കുറിച്ച് പറയുന്നതല്ലേ ഏറ്റവും കൂടുതൽ നല്ലത്, നല്ലതാണോ ചീത്തയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ രണ്ട് പ്രോഡക്റ്റിനെ കുറിച്ച് അവൻ പറഞ്ഞുതരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവനെ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വാങ്ങിച്ചു. വിത്ത് പവർ ബാങ്ക് 10000 mAh കമ്പനി ചോദിച്ചു. കമ്പനി എനിക്കോ ചെക്ക് ചെയ്താ ഏകദേശം കുഴപ്പമില്ല. നമ്മളെ ഫോണ് ഒരു 5000 mAh ബാറ്ററി ഉള്ളതാണെങ്കിൽ രണ്ട് പ്രാവശ്യം ചാർജ് ചെയ്യാം. രണ്ട് കണക്ട് ഉണ്ട്, സിയും സിയുണ്ട്, V8 ഉണ്ട്, രണ്ടിൻ്റെയും ഇതുണ്ട്. പിന്നെ രണ്ട് USB പോർട്ട് ഉണ്ട്. പിന്നെ ചാർജ് നമ്മൾ ഇല്ലാതെ നിൽക്കുന്നതാണ്. ലൈറ്റ് 5-6 ഇങ്ങനെ കത്തി നിൽക്കുക, അതിലിപ്പോൾ 2.5 കത്തി നിൽപ്പുന്നുള്ളൂ. വേറെ അതെപ്പോഴും ഒരു ബട്ടൺ കൊടുത്തേക്കുന്നത് ഓണോ? പവർ ഓൺ അല്ലേ? പവർ ഓഫും പവർ ഓൺ. ഓക്കെ, അതും ഉണ്ട്. പിന്നെ എന്തിനാണോ നമ്മൾ സിമ്പിളായിട്ട്. പിന്നെ സ്മാർട്ട് ബെറി എന്ന് പറയുന്ന ഒരു എയർപോ, ഇത് പിന്നെ കുഴപ്പമില്ല. അത്യാവശ്യം ഞാൻ ഇന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇതുവരെയായിട്ടും ചാർജ് എവിടെ ഫോണോട രണ്ടിലും പക്കായിട്ട് നിൽക്കുന്നുണ്ടോ? ചിലതില് ടപ്പനങ്ങ് ഓഫ് ആയി പോകും, കോളൊക്കെ വിളിക്കുമ്പോൾ കുറച്ചിട്ട് നിൽക്കുന്നുണ്ടോ? ഞാൻ ഇപ്പം കണക്ട് ചെയ്യുന്നതിന് ശേഷം ഇതുവരെയായിട്ടൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഫുൾ ഫുൾ 100% ആ. ഫോക്കസ് ചെയ്യുന്നത് ഐഫോണിൻ്റെ കേബിളൊക്കെയാണ് വരുന്നത്. പിന്നെ ഐഫോണിൻ്റെ കേബിൾ തന്നെയാണ് പറഞ്ഞത്, ചാർജർ. രണ്ട് ഐഫോൺ പോലെ ഇരിക്കും അല്ലേ? സെൻസർ ആ തൊടുന്നതാ? അതോ ബട്ടനാ? ബട്ടൻ്റെ ബട്ടനാണ്. അപ്പം അത്ര ഒരു ഇല്ല അല്ലേ? മറ്റേ സെൻസർ അല്ലേ ഐഫോണിൻ്റെ വരുന്നത്? ഇത് അതേ മോഡൽ ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാം. ചെറുകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അങ്ങനെ അങ്ങനെ ഉണ്ട്. കമ്പസി കമ്പനിയാണ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് കംഫർട്ട് അല്ലേ? പോവില്ല. കംഫർട്ട് മാത്രമല്ല, അതുപോലെ വില കുറവും. വില എത്ര രൂപ? 550 രൂപ. 550 രൂപ സെക്കൻഡ് ആയിരുന്നു. സെക്കൻഡ്. പിന്നെടാ ആമസോണിൽ ഈ ഇടയ്ക്ക് എന്തോ ഇതേപോലത്തെ ഹെഡ്സെറ്റ് ഇട്ടിട്ട് വില കുറച്ച് ഇങ്ങനെ ഇട്ടുന്ന പറഞ്ഞു. എന്തിനാണ് അത് ഉള്ളത് തന്നെ? ഓ, അങ്ങനെ ഓഫർ ഓഫറായിട്ട് ചില സമയങ്ങളിലൊക്കെ അത് കൊടുക്കാറുണ്ട്. ഈ ബിഗ് ബില്യൺ ഗെയിംസ് അതുപോലെ തന്നെ ഈ വർഷത്തിന്റെ വില കുറച്ച് എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് വലിയ ഹെഡ്സെറ്റ്, പക്ഷെ എടുത്തത് പലരും കംപ്ലൈന്റ് ആണ് പറയുന്നത്. പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്നുണ്ട്. അത് ഇരുന്ന സ്റ്റോക്കൊക്കെ ഇതിനെക്കൊണ്ട് വലിയ സാധനമാണ്. ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സാധനം ഒന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അത്യാവശ്യം ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഉപയോഗിച്ചാൽ അറിയാൻ പറ്റും. ഏകദേശം ഒരു ഉച്ചവരെങ്കിലും ചെവിയിലിരിക്കാം. അപ്പൊ നിങ്ങൾ വിളിക്കുക അല്ലേ? നമ്മൾ രാവിലെ ചൂടോടെ നിങ്ങളോട് അറിയിച്ചതാണ്. നിങ്ങൾ വിളിക്കുക. ഒരു പവർ ബാങ്ക് എത്ര രൂപ? എത്ര എത്ര? 600 സെക്കൻഡ്സ് ആണ്. 600 രൂപ വില വരുന്നത് 10000 mAh. പിന്നെ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അത്യാവശ്യം എന്നല്ല, നല്ല രീതിയിൽ ചാർജ് നിൽക്കുമെന്നാണ് മുനീർ പറയുന്നത്. തന്നെ അങ്ങനെ തന്നെ രാവിലെ മുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് ഒരു പെർസെന്റേജ് കുറഞ്ഞിട്ടില്ല. വാവിട്ട വാക്ക് കൈവിട്ടായത് തിരിച്ചെടുക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉച്ചവരെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ വിളിക്കുക. എന്തിനായിരുന്നാലും ഉച്ചകേശം ഒക്കെ വിളിച്ചാൽ മതി, അപ്പൊ പറയും. ഇത് പവർ ബാങ്ക് എങ്ങനെയാണ്? പവർ ബാങ്ക് സൂപ്പർ സൂപ്പർ ചാർജ് മൊബൈൽ ചാർജ് ചെയ്ത് ഇത് ചാർജ് ചെയ്താൽ മൊബൈൽ ചാർജ് ചെയ്ത് 2% അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സ്ഥലം മുനിയുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം ഇത് ഇപ്പം ഫോണൊന്നും ഇല്ല അല്ലേ? ഫോണ് കുറവാണ്, ഫോണ് തീർന്നു. ഇപ്പം മാർക്കറ്റിലും ആരും ഇല്ല. മാർക്കറ്റ് ഇപ്പം നോക്കണം, ആരും ഇല്ല. അപ്പോൾ ആരെയും വരട്ടെ, ആരും വരാണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇവർ രണ്ടും കയറി വന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരത്തിൽ നമ്മളെടുത്ത് നിങ്ങൾ അവതരിപ്പിച്ച് ഇനിയിപ്പോൾ ആരെയും വരാണ്ട് നമ്മളിങ്ങനെ കണ്ണെന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു പാട്ട്. അതുപോലെ ഷോപ്പിലൊക്കെ പോയി നമ്മൾ മാക്സിമം സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചാല് മാർക്കറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ഷോപ്പുകളെല്ലാം സ്മാർട്ട് ഫോണിലൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ കാര്യങ്ങൾ എടുത്തു വെച്ച് ഇവിടെ നേരത്തെ വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റും. കൊടുക്കാൻ പറ്റുന്ന വിലയ്ക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇല്ല, ഭയങ്കര വില. ഷോപ്പിൽ വന്നിട്ടാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചവിട്ടി അടിച്ച് പൊളിച്ചൊക്കെ എന്നിട്ട് നിങ്ങൾക്ക് അത് അവതരിപ്പിക്കുമ്പോഴാണ് ആവശ്യക്കാർ വിളിച്ച് സെറ്റാക്കുന്നത്. ഇപ്പം വേറെ ഒന്നുമില്ല നിങ്ങൾക്ക്. നമുക്ക് കംഫർട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ തരാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ട് വരും. പിന്നെ വേണമെങ്കിൽ വില കൂടിയ രീതിയിലൊക്കെ വേണമെങ്കിൽ വേറെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തു. ആൾക്കാർ ഇവിടെ ഒന്നും ഒരു തോളും നമ്മളാ ഓടിക്കണോ വേണ്ട കല്ലെറിയുകയാണ്. കല്ലെറിയണോ വേണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം. ഇത് അപ്പുറത്ത് നിൽക്കുന്നു, ഓടണം.